വാർത്താ നേരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വേണു ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി. നമസ്കാരം, ജി ഫോർ വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ പ്രമോദ് പടിയത്, പ്രധാന വാർത്ത. വേഗത നിയന്ത്രണ സംവിധാനമായ സ്പീഡ് ഗവർണർ ഘടിപ്പിക്കാതെ സർവീസ് നടത്തിയ KSRTC ബസിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി. കണ്ണൂർ അടിമാലി സൂപ്പർഫാസ്റ്റിന്റെ ഫിറ്റ്നസ്സാണ് ഉദ്യോഗസ്ഥർ റദ്ദാക്കിയത്. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽ മാണിക്യ ക്ഷേത്രം തെക്കേക്കുളത്തിൽ യുവാവ് മുങ്ങിമരിച്ചു. കാരുകുളങ്ങര വെളുത്തേടത്ത് പറമ്പിൽ ദീപു ബാലകൃഷ്ണനാണ് മരിച്ചത്. ചേലക്കര കളപ്പാറയിൽ വീണ്ടും ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി, ജനങ്ങൾ ഭീതിയിൽ. പൂളക്കുണ്ട് മേഖലയിലാണ് ഞായറാഴ്ച രാത്രിയിൽ ആനയിറങ്ങി വിളകൾ നശിപ്പിച്ചത്. തൈക്കാട്ടുശ്ശേരി കാട്ടുകുഴിയിൽ നിന്നും 6 കിലോ കഞ്ചാവും 60,000 രൂപയും ചെറുപ്പ് എക്സൈസ് പിടികൂടി. കാട്ടുകുഴി തീയത്തുപറമ്പിൽ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. വിശദമായ വാർത്തയിലേക്ക്. തൈക്കാട്ടുശ്ശേരി കാട്ടുകുഴിയിൽ നിന്നും 6 കിലോ കഞ്ചാവും 60,000 രൂപയും ചേർപ്പ് എക്സൈസ് സംഘം പിടികൂടി. എക്സൈസ് ചേർപ്പ് റേഞ്ച് ഇൻസ്പെക്ടർ ഫസലൂർ റഹ്മാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കാട്ടുകുഴി തീയത്തുപറമ്പിൽ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ നിന്നും കഞ്ചാവും പണവും പിടികൂടിയത്. കഞ്ചാവ് കച്ചവടം നടത്തിയിരുന്ന നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളും തീയത്തുപറമ്പിൽ ഗോപാലകൃഷ്ണന്റെ മക്കളുമായ ശ്രീജിത്ത്, ശ്രീസാഗർ എന്നിവർ ഓടി രക്ഷപ്പെട്ടു. എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗം ഗ്രേറ്റ് പ്രിവെന്റീവ് ഓഫീസർ കൃഷ്ണപ്രസാദ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സിജോമോൻ, ജോസ്, ഷെയ്ഖ് അഹദ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ തസ്നീം, ഡ്രൈവർ ഷൈജു എന്നിവരാണ് കഞ്ചാവ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത്. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രം തെക്കേക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. ഇരിങ്ങാലക്കുട കാരുകുളങ്ങര വെളുത്തേടത്ത് പറമ്പിൽ 41 വയസ്സുള്ള ദീപു ബാലകൃഷ്ണനാണ് മരിച്ചത്. രാവിലെ 7 മണിയോടെയാണ് സംഭവം. രാവിലെ 5 മണിയോടെ ക്ഷേത്രകുളത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയ ദീപു തിരിച്ചു വീട്ടിലെത്താത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ചെരുപ്പും വസ്ത്രങ്ങളും തെക്കേക്കുളത്തിന്റെ പരിസരത്തു നിന്നും കണ്ടെത്തിയത്. വിവരമറിയിച്ചതിനെ തുടർന്ന് എത്തിയ ഫയർഫോഴ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് മൃതദേഹം മുങ്ങിയെടുത്തത്. നിരവധി സിനിമകളിൽ സഹസംവിധായകനായി പ്രവർത്തിച്ചിട്ടുള്ള ദീപു ഹ്രസ്വചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. നിമ്മിയാണ് ഭാര്യ. പ്രാർത്ഥന, പത്മസൂര്യ എന്നിവർ മക്കളാണ്. ഇരിങ്ങാലക്കുട പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. വേഗതാ നിയന്ത്രണ സംവിധാനമായ സ്പീഡ് ഗവർണർ ഘടിപ്പിക്കാതെ സർവീസ് നടത്തിയ KSRTC ബസിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി. കണ്ണൂർ അടിമാലി സൂപ്പർഫാസ്റ്റ് ബസിന്റെ ഫിറ്റ്നസ്സാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കുന്നംകുളത്ത് വെച്ച് നടത്തിയ പരിശോധനയെ തുടർന്ന് റദ്ദാക്കിയത്. ബസ് ട്രിപ്പ് അവസാനിപ്പിച്ചതോടെ യാത്രക്കാർക്ക് കുന്നംകുളത്ത് ഇറങ്ങേണ്ടി വന്നു. നെടുങ്കണ്ടം ഡിപ്പോയിലെ ബസ്സാണ് സ്പീഡ് ഗവർണറില്ലാതെ സർവീസ് നടത്തിയത്. ഇത്തരത്തിൽ നിരവധി ബസ്സുകൾ സ്പീഡ് ഗവർണർ ഘടിപ്പിക്കാതെ സർവീസ് നടത്തുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കാനാണ് തീരുമാനമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. നിയമലംഘനം കണ്ടെത്തിയാൽ കർശന നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം. ചേലക്കര കളപ്പാറയിൽ വീണ്ടും ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി, ജനങ്ങൾ ഭീതിയിൽ. പൂളക്കുണ്ട് ജനവാസ മേഖലയിലാണ് ഞായറാഴ്ച രാത്രിയിൽ ആനയിറങ്ങിയത്. ഈ ഭാഗത്ത് കഴിഞ്ഞ മാസവും ആനയിറങ്ങി കവിങ്ങിൻ തോട്ടം നശിപ്പിച്ചിരുന്നു. മച്ചാട് വനത്തിൽ നിന്നുമാണ് ആനയിറങ്ങുന്നത്. ഇവിടെയുള്ള വീട്ടുപറമ്പുകളിൽ ആനയെത്തി തെങ്ങുകൾ നശിപ്പിച്ച നിലയിലാണ്. പ്രദേശവാസികൾ ഭീതിയിലാണ്. ഇതിനു മുൻപ് തോട്ടേക്കാട്ടും കളപ്പാറയിലും സമാനമായ രീതിയിൽ ആനയിറങ്ങി നാശനഷ്ടം വരുത്തിയിരുന്നു. വനമേഖലയോട് ചേർന്ന് താമസിക്കുന്ന കുടുംബങ്ങൾ ഭീതിയിലാണ്. ഇന്നലെ രാത്രിയിൽ പ്രദേശവാസികൾ ആനയെ നേരിട്ട് കണ്ടിരുന്നു. വിഷയത്തിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പീച്ചി വനമേഖലയിൽ നിന്നാണ് മച്ചാട് വനത്തിലേക്ക് അധികൃതരുടെ ഉറപ്പ് ഇനിയും നടപ്പിലായിട്ടില്ല. ഇതിനെതിരെ നമ്മള് പഞ്ചായത്ത് അധികൃതരോ ഫോറസ്റ്റുകാരോ പോലീസോ എന്താ ഏത് ഭാഗത്തു നിന്നാണെങ്കിൽ അവര് വേണ്ട സഹായങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇനിയിവിടെ ജീവിക്കാൻ തന്നെ കുട്ടികള് കൂടുതലും പിന്നെ വൃദ്ധന്മാര് വയസ്സായ ആളുകൾ കൂടുതലുള്ള താമസിക്കുന്ന ഏരിയയാണ്. അപ്പോ അതായത് കാടും കാടുന്ന ഏത് സമയവും ഉമ്മമാര് വരാം. ഇന്നലെ ഒരു ഒറ്റയാന ഒരാനെ കണ്ടിട്ടുള്ളൂ. ഇത് എന്താന്ന് അറിയില്ല. കാര്യം രാത്രി 10 ആകുമ്പോ പട്ടയിരുന്ന സൗണ്ട് കേട്ടിട്ട് ഞാൻ ലേറ്റ് ഉണ്ടായിരുന്നില്ല. ലേറ്റിട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോ പട്ടയിരുന്ന സൗണ്ട് കേട്ടപ്പോ ഞാൻ അങ്ങനെ വിളിക്കുന്നു.
പുത്തൂരിന്റെ മുഖഛായ മാറ്റുന്നതിന് 450 കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ പുരോഗമിക്കുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മതിക്കുന്ന് ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായി. കെ ആർ രവി, പി എസ് ബാബു, അശ്വതി സുരീഷ്, പി എസ് സജിത്, തൃശൂർ ഈസ്റ്റ് എഇഒ പി എം ബാലകൃഷ്ണൻ, ഹെഡ്മിസ്ട്രസ് പി ജെ സുനിമോൾ, കെ പി ജെയ്സൺ എന്നിവർ പങ്കെടുത്തു. 500 റോഡിൽ ഒക്ടോബർ 12 മുതൽ കലുങ്കിന്റെ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിനാൽ ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കുന്നംകുളത്ത് നിന്ന് വടക്കേക്കാട് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ കോട്ടപ്പടിയിൽ നിന്നും തിരിഞ്ഞ് തമ്പുരാൻപടി വഴി പോകേണ്ടതാണെന്നും വടക്കേക്കാട് നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ തിരിച്ചും അതേവഴി തന്നെ പോകേണ്ടതാണെന്നും അറിയിപ്പിൽ പറയുന്നു. ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എലൈറ്റ് സൂപ്പർമാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. വാർത്തകൾ തുടരുന്നു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ റോഡുകളുടെയും നിർമ്മാണ പ്രവൃത്തികൾ ഒക്ടോബറിൽ പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പഞ്ചായത്തിലെ 10-ാം വാർഡ് ചെമ്പങ്കണ്ടം കരിമ്പൻ റോഡ് നിർമ്മാണം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 235 മീറ്റർ നീളത്തിലുള്ള റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. ചെമ്പങ്കണ്ടം കൈനിക്കുന്ന് റോഡിൽ 55 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും മന്ത്രി അറിയിച്ചു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്ഷീര കർഷക സംഗമത്തിന്റെ ഭാഗമായി നടന്ന കന്നുകാലി പ്രദർശനം ഏറെ ശ്രദ്ധേയമായി. അവണൂർ ഗ്രാമപഞ്ചായത്തിലെ വെളപ്പായ ക്ഷീരസംഘം പരിസരത്ത് നടന്ന പരിപാടി പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആനി ജോസ് ഉദ്ഘാടനം ചെയ്തു. അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി അധ്യക്ഷത വഹിച്ചു. എരുമ, കറവ പശു, കിടാരി, കന്നുകുട്ടി, നാടൻ പശു എന്നിങ്ങനെ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ക്ഷീരകർഷകരുടെ 60 കന്നുകാലികളെയാണ് പ്രദർശനത്തിൽ പങ്കെടുപ്പിച്ചത്. ഡയറി ക്വിസ്, ഗവ്യജാലകം, മൃഗാരോഗ്യ സംരക്ഷണ ക്യാമ്പ്, കന്നുകാലി വന്ധ്യതാ നിവാരണ ക്യാമ്പ്, ഡയറി ക്വിസ്, ക്ഷീരവികസന സെമിനാർ, നേത്രപരിശോധന ക്യാമ്പ്, ക്ഷീരകർഷകരെ ആദരിക്കൽ, ഡയറി എക്സിബിഷൻ തുടങ്ങിയ വിവിധ പരിപാടികളും ക്ഷീരസംഗമത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. പി വി ബിജു, ലീല രാമകൃഷ്ണൻ, ജ്യോതി ജോസഫ്, ഐ ആർ മണികണ്ഠൻ, സുരേഷ് അവണൂർ, വി ശ്രീജ, സംഗീത തുടങ്ങിയവർ സംസാരിച്ചു. നമുക്ക് ആദ്യത്തെ പോലെയല്ല, നമുക്ക് ആദ്യകാലങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കന്നുകാലികൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് ഇത്ര മാത്രം ഒരു നാടവൈദ്യക്കാരെ കൊണ്ട് വന്ന് ചികിത്സിപ്പിക്കുക എന്നുള്ളൊരു സൗകര്യം അന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് അതിനൊക്കെ മറികടന്നുകൊണ്ട് ഇന്ന് ഏതൊരു രോഗത്തിനും രോഗങ്ങളും തരണം ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഇന്നത്തെ ന്യൂ ജനറേഷനിൽ നമുക്ക്. അംഗീകാരമില്ലാത്ത ഓൺലൈൻ ബികോം കോഴ്സിന് ചേർത്തി കബളിപ്പിച്ച കേസിൽ നഷ്ടപരിഹാരം നൽകണമെന്ന് വിധി നടപ്പിലാക്കാത്തതിനെതിരെ നടപടിക്കൊരുങ്ങി ഒല്ലൂർ സ്വദേശിനി. തൈക്കാട്ടുശ്ശേരി എടമുട്ടത്ത് വീട്ടിൽ ശരണ്യ ഫയൽ ചെയ്ത ഹർജിയിൽ നഷ്ടപരിഹാരം നൽകണമെന്ന് ഇരിങ്ങാലക്കുടയിലെ തേജസ് ഗ്ലോബൽ അക്കാദമി ഉടമയ്ക്കെതിരെ കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു. ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ ബികോം ഓൺലൈൻ വിദൂര വിദ്യാഭ്യാസ പദ്ധതിക്കെന്ന് പറഞ്ഞാണ് തേജസ് ഗ്ലോബൽ അക്കാദമി ശരണ്യയെ 15,200 രൂപ ഈടാക്കി കോഴ്സിന് ചേർത്തത്. തുടർന്ന് കോഴ്സിന് അംഗീകാരമില്ലെന്ന് മനസ്സിലാക്കിയതിനാൽ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. എന്നാൽ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് ഉപഭോക്തൃ കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു. പിന്നീട് തൃശൂർ ഉപഭോക്തൃ കോടതി ഹർജിക്കാരിയിൽ നിന്ന് എതിർകക്ഷി ഈടാക്കിയ 15,200 രൂപയും നഷ്ടപരിഹാരമായി 10,000 രൂപയും ചിലവിലേക്കായി 5,000 രൂപയും നൽകുവാൻ വിധിക്കുകയായിരുന്നു. അഡ്വക്കേറ്റ് എ ഡി ബെന്നിയാണ് ഹർജിക്കാരിക്ക് വേണ്ടി വാദം നടത്തിയത്. ഓരോ വർഷവും നിരവധി പേരാണ് ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഒരാൾ പോലും പരാതിപ്പെടാൻ തയ്യാറാകാത്തതിനാൽ ഈ സ്ഥാപനം ഇപ്പോഴും വിദ്യാർത്ഥികളെ കബളിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണെന്നും ശരണ്യയുടെ ഭർത്താവായ രഞ്ജിത്ത് പറയുന്നു. കോളേജിൽ നിന്നാണ് നമുക്ക് ഗ്ലോബൽ തേജസ് ഗ്ലോബൽ അക്കാഡമിയെ കുറിച്ചിട്ട് ഇരിങ്ങാലക്കുടയിലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെന്ററിനെ കുറിച്ചിട്ട് നമുക്ക് ന്യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിശ്വസിക്കാവുന്ന ഒരു സ്ഥാപനമായിരിക്കുന്നത് കരുതിയിട്ടാണ് ചേർന്നത്. ചേർന്നപ്പോൾ അവർ പറഞ്ഞ സ്കീം എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റമാണ്. അതായത് കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് പഠിച്ച കോഴ്സിൻ്റെ എവിടെ വരെയാണ് പഠിച്ചത് അതിൻ്റെ ബാക്കിയോട്ട് പഠിച്ചാൽ മതി നമുക്കപ്പോൾ അതിൽ നിന്ന് മുഴുവനായിട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് തരാമെന്നുള്ളതായിരുന്നു വ്യവസ്ഥയായിരുന്നു. പക്ഷെ അത് ആ പറഞ്ഞ കോഴ്സ് തന്നെ ആ യൂണിവേഴ്സിറ്റി കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റിയാണ് നിരോധിച്ചിട്ട് 2-3 കൊല്ലമായി. എന്നിട്ട് അത് ആ ഗ്രൂപ്പിലുള്ള പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഗ്രൂപ്പിലുള്ള
മമ്പാട് എം ഇ എസ് കോളേജിലെ ഹിസ്റ്ററി വിഭാഗവും കൊച്ചി പ്രബോധന ട്രസ്റ്റും സംയുക്തമായി യാത്രകളാണ് സംവാദമാണ് അന്വേഷണങ്ങളാണ് എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനും പ്രശസ്ത കവിയുമായ കെ എസ് സച്ചിദാനന്ദൻ വിഷയത്തെ അധികരിച്ച് വിദ്യാർത്ഥികളുമായി സംവദിച്ചു. സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ ഒ പി സലാഹുദ്ദീൻ, ഡോക്ടർ കെ രാധാകൃഷ്ണൻ നായർ, കെ പി അജിത് കുമാർ, ഡി ഡി നവീൻകുമാർ, യു അബ്ദുൾ നാസർ എന്നിവർ പങ്കെടുത്തു. കേരള സർക്കാർ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയുടെ ധനസഹായത്തോടെ പോർക്കുളം പഞ്ചായത്തിൽപ്പെട്ട മങ്ങാട് കോട്ടിയാട് കോൾപ്പടവ് പാടശേഖരത്തിൽ 50 HP സബ്മേഴ്സിബിൾ പമ്പ് സ്ഥാപിച്ചു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃശൂർ പൊന്നാനി കോൾപ്പടവുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി 250 കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ വികസനം അനുവദിച്ചതിന്റെ ഭാഗമായാണ് പമ്പ് സ്ഥാപിച്ചത്. പമ്പിന്റെ പ്രവർത്തന ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ നിർവഹിച്ചു. ചാഴൂർ താന്യം അന്തിക്കാട് ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള ശുദ്ധജല വിതരണ പദ്ധതി, അമൃത് ഗുരുവായൂർ റോ വാട്ടർ പമ്പിംഗ് മെയിൻ പ്രവൃത്തി എന്നിവയുമായി ബന്ധപ്പെട്ട് തൃപ്രയാർ കാഞ്ഞാണി ചാവക്കാട് റോഡിലെ പെരിങ്ങോട്ടുകര നാലും കൂടിയ ജംഗ്ഷൻ മുതൽ അന്തിക്കാട് സെന്റർ വരെ റോഡ് പുനർനിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനാൽ 11 October രാവിലെ മുതൽ ഈ വഴിയിൽ ഗതാഗതം തടസ്സപ്പെടുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ചേലക്കര ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു. രക്ഷാകർത്താക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായി നടന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് വടക്കാഞ്ചേരി സിവിൽ എക്സൈസ് ഓഫീസർ ഇ ടി രാജേഷ് നയിച്ചു. സബ് ഇൻസ്പെക്ടർ എ എ ബെന്നി, കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് യൂജിൻ ജോർജ്, കോളേജ് പി ടി എ വൈസ് പ്രസിഡന്റ് ഷിബു പോൾ, ആന്റി നർക്കോട്ടിക് സെൽ കോർഡിനേറ്റർ ജെ ഡാരസ്, വാർഡ് മെമ്പർ രാംദാസ് കാര്യാട്ട്, അധ്യാപകർ, വിദ്യാർത്ഥികൾ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയായ ക്ഷീരമേഖലയുടെ സമഗ്ര വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അഭിപ്രായപ്പെട്ടു. ക്ഷീരവികസന വകുപ്പ്, പുഴയ്ക്കൽ ബ്ലോക്ക്, വിവിധ ഗ്രാമപഞ്ചായത്തുകൾ, ക്ഷീരസംഘങ്ങൾ തുടങ്ങിയവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന ക്ഷീരകർഷക സംഗമം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളിൽ പാലളക്കുന്ന കർഷകർക്ക് 1 ലിറ്ററിന് 4 രൂപ സബ്സിഡി നൽകുന്ന പദ്ധതിക്കായി 28 കോടി രൂപയാണ് സർക്കാർ നീക്കിവച്ചിരിക്കുന്നതെന്നും ബാക്കി തുക ത്രിതല പഞ്ചായത്തുകളിൽ നിന്ന് കണ്ടെത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എല്ലാ ബ്ലോക്കുകളിലും വെറ്ററിനറി ആംബുലൻസ് സൌകര്യം ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണെന്നും ആദ്യഘട്ടമെന്ന നിലയിൽ 29 വാഹനങ്ങൾ ബ്ലോക്കുകളിലേക്ക് കൈമാറിയെന്നും മന്ത്രി അറിയിച്ചു. അവണൂർ പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ സേവ്യർ ചിറ്റലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. രമ്യ ഹരിദാസ് MP മുഖ്യാതിഥിയായിരുന്നു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അനി ജോസഫ്, പുഴയ്ക്കൽ സീനിയർ ക്ഷീരവകുപ്പ് ഓഫീസർ PK മഞ്ജുഷ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV ബിജു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഒന്നിനൊന്ന് മെച്ചമായ നിലയ്ക്ക് വരുമ്പോഴും ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു മേഖലയായിട്ട് നമ്മുടെ മലബാർ മേഖലയിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഞാൻ മാതൃഭൂമിയുടെ പരിപാടിക്ക് മലബാറിൽ അതല്ലെങ്കിൽ ഇന്ന് പാലക്കാട് പങ്കെടുത്തപ്പോഴും നമുക്കതാണ് ഏറ്റവും കൂടുതൽ. ഓരോ സംഘത്തിലും 20,000 ലിറ്റർ ഉൾപ്പെടെ ഓരോ സംഘത്തിൽ നിന്നും പാല് കളക്ട് ചെയ്യുന്ന തരത്തിലേക്കുള്ള വലിയ വലിയ സംഘങ്ങളാണ് നമുക്ക് അവിടെ എവിടെയും നമുക്ക് ഇന്ന് കാണുവാൻ കഴിയുന്നത്. ഒരു ഘട്ടത്തിൽ മിൽമയ്ക്ക് എല്ലാ പാലും ഏറ്റെടുക്കുവാൻ ആ കാലഘട്ടത്തിൽ കഴിഞ്ഞത്. അയനം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ CV ശ്രീരാമൻ അനുസ്മരണം തൃശൂരിൽ സംഘടിപ്പിച്ചു. തൃശൂർ സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി തൃശൂർ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. അയനം ചെയർമാൻ വിജേഷ് അടക്കുന്നി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ NR ഗ്രാമപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ MN വിജയകുമാർ, EM സതീശൻ, പ്രൊഫസർ TR ഹാരി, ഡോക്ടർ PT പ്രഭാകരൻ, ഷീബ അമീർ, ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ്, VKK രമേശ്, N ശ്രീകുമാർ, A സേതുമാധവൻ, അഗസ്റ്റിൻ കുട്ടനല്ലൂർ, TG അജിത തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീശോഭ് US സ്വാഗതവും PM അനിൽകുമാർ നന്ദിയും പറഞ്ഞു. ലൈഫ് ഭവന പദ്ധതിയോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന മനസ്സോടിത്തിരി മണ്ണ് ക്യാമ്പയിനിലൂടെ പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഭൂരഹിതരായ 9 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നു. പൂക്കോട്ട് വാര്യം വീട്ടിൽ P.ഈശ്വരൻകുട്ടി വാര്യരുടെ മകൾ ബേബി ഉഷയാണ് ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകാനായി 30 സെന്റ് സ്ഥലം വിട്ടു നൽകിയത്. പാലക്കാട് ചുനങ്ങാട് MSV MP UP സ്കൂളിലെ പ്രധാന അധ്യാപികയായ ബേബി ഉഷ വാടക വീടുകൾ മാറി മാറി കഴിയേണ്ടി വരുന്ന തന്റെ വിദ്യാർത്ഥികളുടെ ദുരിതം മനസ്സിലാക്കിയാണ് ഉദ്യമത്തിന്റെ ഭാഗമായത്.
പുത്തൂർ മരവട്ടിച്ചാൽ AUP സ്കൂളിൽ നടന്ന ചടങ്ങിൽ വെച്ച് ഭൂമിയുടെ ആധാരം റവന്യൂ മന്ത്രി കെ രാജന് ബേബി ഉഷ കൈമാറി. ഇതിനു മുൻപ് പുത്തൂർ പഞ്ചായത്തിലെ 97 നമ്പർ അംഗനവാടി കെട്ടിടത്തിനായി 3 സെന്റ് സ്ഥലം ബേബി ഉഷ സൗജന്യമായി വിട്ടു നൽകിയിരുന്നു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് മുരിക്കുംപാറ വെങ്ങോലമുക്ക് കനാൽ ബണ്ട് റോഡ് റവന്യൂ മന്ത്രി കെ രാജൻ നാടിന് സമർപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായി. ഒല്ലൂക്കര ബ്ലോക്ക് പ്രസിഡന്റ് KR രവി, പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ബാബു, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി T അരുൺ ജോൺ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. G4U ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കുവാൻ G4U ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. G4U ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വേഗത നിയന്ത്രണ സംവിധാനമായ സ്പീഡ് ഗവർണർ ഘടിപ്പിക്കാതെ സർവീസ് നടത്തിയ KSRTC ബസിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി. കണ്ണൂർ അടിമാലി സൂപ്പർഫാസ്റ്റിന്റെ ഫിറ്റ്നസ് ആണ് ഉദ്യോഗസ്ഥർ റദ്ദാക്കിയത്. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രം തെക്കേക്കുളത്തിൽ യുവാവ് മുങ്ങി മരിച്ചു. കാരുകുളങ്ങര വെളുത്തെടുത്ത പറമ്പിൽ ദീപു ബാലകൃഷ്ണനാണ് മരണമടഞ്ഞത്. ചേലക്കര കളപ്പാറയിൽ വീണ്ടും ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി. ജനങ്ങൾ ഭീതിയിൽ. പൂളക്കുണ്ട് മേഖലയിലാണ് ഞായറാഴ്ച രാത്രിയിൽ ആനയിറങ്ങി വിളകൾ നശിപ്പിച്ചത്. തൈക്കാട്ടുശ്ശേരി കാട്ടുകുഴിയിൽ നിന്നും 6 കിലോ കഞ്ചാവും 60,000 രൂപയും ചെറുപ്പ് എക്സൈസ് പിടികൂടി. കാട്ടുകുഴി തീയത്തുപറമ്പിൽ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. വാർത്താ നേരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ, കുന്നംകുളം, അങ്കമാലി. You are watching G4U News.